ഹായ് മക്കളെ, എല്ലാവർക്കും ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ഒരു നിമിഷം സൺഡേ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങൾക്ക് ഓൺലൈൻ സൺഡേ സ്കൂളായി കർത്താവേ നടത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. യേശുവേ, കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മിഷണറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ പൈതങ്ങളുടെ ഉള്ളിൽ ഒരു മിഷൻ ബോധം പൈതങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ എല്ലാവരെയും സൂക്ഷിക്കണമേ. ക്ലാസ്സിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. അടുത്ത് നമുക്ക് പഠിക്കേണ്ട പാഠം 18-ാമത്തെ പാഠമാണ്. 18-ാമത്തെ പാഠം ഒരു മിഷണറിയെക്കുറിച്ചാണ്. മിഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്? മിഷൻ, ദർശനമാണ് അല്ലേ? ദർശനം ആർക്കൊക്കെ ഉണ്ടായി? നമുക്കിന്ന് പഠിക്കേണ്ട റിങ്കിൾ ടോബയ്ക്ക് ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ദർശനം, മിഷൻ ദർശനം. മിഷണറി എന്ന് കേട്ടിട്ടുണ്ട് മക്കളെ. എന്താണ് മിഷണറി? ദൂരദേശങ്ങളിൽ പോയി യേശുവിനെ അറിയാത്തവരോട് യേശുവിനെക്കുറിച്ച് പറയുന്ന ആളാണ് മിഷണറി. ദൂരദേശം എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ, വളരെ കഷ്ടത നിറഞ്ഞ ഒരു ഇതാണ് മിഷണറി. മിഷണറിമാർ വളരെ കഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദീർഘദൂരം നടന്നും വളരെ ത്യാഗത്തോടുകൂടി ദൈവവേല ചെയ്യുന്ന ആളാണ് മിഷണറി. ഇന്ന് നമുക്കൊരു മിഷണറിയെക്കുറിച്ച് പഠിക്കാമോ? എല്ലാവരും ശ്രദ്ധിച്ചേ. ഇന്ന് പഠിക്കേണ്ട മിഷണറിയുടെ പേര് റിങ്കിൾ ടോബെ. എന്താണ്? കുഞ്ഞുമക്കളെല്ലാവരും പറഞ്ഞേ. ഇന്ന് പഠിക്കേണ്ട മിഷണറിയുടെ പേര് റിങ്കിൾ ടോബെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറി ആയിരുന്നു ആര്? റിങ്കിൾ ടോബെ. പുരോഹിതനായിരുന്നു, ഒരു സഭയിലെ ഒരു പുരോഹിതനായിരുന്നു, മിഷണറിയായിരുന്നു ആര്? റിങ്കിൾ ടോബെ. എവിടെ നിന്നാണ് മിഷണറിയായിട്ട് അവിടെ വന്നത്? കടൽ കടന്ന് ദൂരെ നിന്നാണ് ഈ മിഷണറി വന്നത്. വില്യം ടോബിയാസ്, റെവറൻഡ് വില്യം ടോബിയാസ് റിങ്കിൾ ടോബെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മിഷണറി അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? റെവറൻഡ് വില്യം ടോബിയാസ് റിങ്കിൾ ടോബെ. 1770 യൂറോപ്പിൽ ജനിച്ച അദ്ദേഹം 1804 എന്തായി? മിഷണറിയായി. എവിടെ വന്നു? തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിലെ തരംഗമ്പാടിയിലെത്തി. എവിടെ നിന്നാണ് വന്നത്? യൂറോപ്പിൽ നിന്ന് വളരെ ദൂരെ നിന്ന് എവിടെ വന്നു? തമിഴ്നാട്ടിൽ വന്നു. 1806 വേദമാണിക്യ മഹാരാസൻ്റെ ക്ഷണം സ്വീകരിച്ച് റിങ്കിൾ ടോബെ മൈലാടിയിൽ എത്തി. എവിടെ നിന്ന് വന്നു? യൂറോപ്പിൽ നിന്ന് തമിഴ്നാട്ടിലെത്തി. പിന്നെ എന്തോന്ന് പിന്നെ ആരുടെ ക്ഷണം സ്വീകരിച്ചാണ് വന്നത്? വേദമാണിക്യം മഹാരാസൻ. ആരുടെ ക്ഷണം സ്വീകരിച്ചാണ് റിങ്കിൾ ടോബെ വന്നത്? വേദമാണിക്യം മഹാരാസൻ. 1809 തിരുവിതാംകൂറിലെ ആദ്യത്തെ പള്ളി മൈലാടിയിൽ സ്ഥാപിതമായി. ഏത് വർഷത്തിലാണ്? 1809 തിരുവിതാംകൂറിലെ ആദ്യത്തെ പള്ളി. തിരുവിതാംകൂറിലെ ആദ്യത്തെ പള്ളി ആരാണ് സ്ഥാപിച്ചത് മക്കളെ? റിങ്കിൾ ടോബെ. എല്ലാവരും ആ വാക്ക് വീണ്ടും വീണ്ടും പറയണേ. മിഷണറിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കണം, എങ്കിലേ അത് മക്കൾക്ക് മനസ്സിലാവുകയുള്ളൂ. 1809 തിരുവിതാംകൂറിലെ ആദ്യത്തെ പള്ളി ആരാണ് സ്ഥാപിച്ചത്? റിങ്കിൾ ടോബെ. 1811 തിരുവനന്തപുരത്തെ വലിയ തുറയിലും അദ്ദേഹം ഒരു പള്ളി സ്ഥാപിച്ചു. എന്തൊക്കെ, എവിടെയൊക്കെ പള്ളി സ്ഥാപിച്ചു? അപ്പോൾ മിഷണറിയായി റെവറൻഡ് വില്യം ടോബിയാസ് റിങ്കിൾ ടോബെ യൂറോപ്പിൽ നിന്ന് വന്നു. പിന്നെ എന്താ ചെയ്തത്? തമിഴ്നാട്ടിലെത്തി. ആരുടെ ക്ഷണം സ്വീകരിച്ചാണ് വന്നത് മക്കളെ? വേദമാണിക്യ മഹാരാസൻ എന്ന് ആ സ്വീകരിച്ച് വന്നു. എന്നിട്ട് മൈലാടിയിലെത്തി തിരുവനന്തപുരത്ത് വലിയ തുറയിൽ എന്താന്ന് ഒരു പള്ളി സ്ഥാപിച്ചു. വലിയ തുറയിൽ പള്ളി സ്ഥാപിച്ചു. ഇത്രയും വലിയൊരു വ്യക്തിയായിരുന്നു ആര്? പള്ളികളൊക്കെ സ്ഥാപിച്ചു, ദൈവവേല ചെയ്തു, വളരെ ത്യാഗത്തോട് ദൈവവേല ചെയ്ത ഒരു വ്യക്തിയായിരുന്നു റിങ്കിൾ ടോബെ. നമുക്കും ദൈവവേല ചെയ്യുവാൻ സാധിക്കും അല്ലേ മക്കളെ? എങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞൂടാത്ത ഹിന്ദുക്കളായ മക്കളോട് എന്തോ ദൈവത്തെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ മിഷണന്മാർക്ക് വേണ്ടി നമുക്ക് എന്തോന്ന് ചെയ്യാം, സഹായിക്കാം.
അങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് കുഞ്ഞു പ്രായത്തിലേ ചെയ്യാൻ സാധിക്കും. എല്ലാവരും മിഷൻ ദർശനമുള്ളവരായി തീരാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ അപ്പം നമുക്ക് ഉത്തരം പഠിക്കാം. ഉത്തരം പറയാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറി ആര്? റിങ്കിൾ ടോബെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറി ആര്? റിങ്കിൾ ടോബെ. ഒരിക്കൽ കൂടെ പറയാം മക്കളെ, തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറി ആരാണ്? റിങ്കിൾ ടോബെ. റിങ്കിൾ ടോബെ ജനിച്ചത് എവിടെ? എവിടെയാണ് യൂറോപ്പിൽ നിന്നെത്തിയ അദ്ദേഹം ജനിച്ചത്? ജർമ്മനിയിൽ. ജർമ്മനിയിൽ ആണ് റിങ്കിൾ ടോബെ ജനിച്ചത്. റിങ്കിൾ ടോബെ ഇന്ത്യയിൽ എവിടെയാണ് എത്തിയത്? തമിഴ്നാട്ടിലെ തരംഗമ്പാടിയിലാണ് അദ്ദേഹം എത്തിയത്. മയിലാടിയിൽ വന്നു, തരംഗമ്പാടിയിലെത്തി. എവിടെയാണ് എത്തിയത്? തരംഗമ്പാടിയിൽ. വേദമാണിക്യം മഹാരാസനുമായി ചേർന്ന് റിങ്കിൾ ടോബെ പ്രവർത്തിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ മയിലാടിയിൽ. റിങ്കിൾ ടോബെ വേദമാണിക്യം മഹാരാസനുമായി ചേർന്ന് റിങ്കിൾ ടോബെ പ്രവർത്തിച്ചത് എവിടെയാണ്? മയിലാടിയിൽ. ഇതിലൊരു പാട്ടുണ്ട്, എല്ലാവരും ഒരു ഒരു ചേട്ടൻ ഇതിൽ ഗിറ്റാറൊക്കെ വായിച്ച് പാടുന്നുണ്ട്. എന്താണ് പാട്ട്? റിങ്കിൾ ടോബെ ഭക്തനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമ്മൾ പഠിച്ച മിഷണറിയെ കുറിച്ചുള്ള ഒരു പാട്ട്. റിങ്കിൾ ടോബെ എന്നൊരു ഭക്തൻ കടലുകൾ താണ്ടി വന്നെത്തി, ക്രിസ്തുവിൻ സ്നേഹം പകർന്നു നൽകി, ജനതയ്ക്കെന്നും രക്ഷിതയായി. ഈ പാട്ട് എല്ലാവരും പാടി വാട്സപ്പിൽ ഈ പാഠം പഠിപ്പിക്കുന്നതിൻ്റെ അന്ന് എല്ലാവരും പാടി തരണേ ടീച്ചറിന്. വചനം പഠിക്കാം. എന്താണ് വചനം? ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. ഒരിക്കൽ കൂടെ പറയാം മക്കളെ, ദൈവം സ്നേഹം തന്നെ. ഒന്ന് യോഹന്നാൻ 4:8 എട്ടാം അധ്യായത്തിൻ്റെ ബി ആണ്, രണ്ടാമത്തെ പോർഷനാണ്. ദൈവം സ്നേഹം തന്നെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേക്കായി പ്രവർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.